ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പം നാല് റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് പച്ചക്കറിയെല്ലാം ഫസ്റ്റേ കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി എല്ലാം ഉള്ളി, തക്കാളി സംഭവങ്ങളിലും കട്ട് ചെയ്തിട്ടുണ്ട്, ക്യാപ്സിക്കം അങ്ങനത്തെ സാധനങ്ങളിൽ. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മൊമോസാണ്. എരിയില്ലാത്ത വേവിക്കാതെ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അത് അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് വേവിക്കാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇതിലേക്ക് ഇടാനുള്ളതാണ്. പക്ഷേ ഞാൻ ചതച്ച് ചെയ്തിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഒന്ന് എല്ലാത്തിനും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ കുറച്ച് സംഭവങ്ങളോട് ചേർ ഇത് അറിയുന്നവരുണ്ടാവും, പക്ഷെ വേവിച്ചിട്ട് ചെയ്യുന്നവരാണ് കൂടുതലും. എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും വേവിക്കാതെ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കൂടി ചേർത്ത്, പിന്നെ ഞാനൊരു ബ്രെഡിൻ്റെ റോള് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേക്ക് നല്ല വേദന ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റലിലും കൂടി പോകണം. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവാൻ മുങ്ങാൻ നാളെ പോവാൻ നാളെ പോവാൻ എന്നിട്ട് കുറേ ദിവസമായി വെക്കുന്നുട്ടാ. അപ്പോൾ ഉമ്മ എന്തായാലും ഇന്ന് തന്നെ പോയിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഇപ്പോൾ കിച്ചണിലില്ല. ഉമ്മക്കൊരു ഒരു ചെറിയ നോമ്പോറ്റതിൻ്റെ ആ ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. അപ്പോൾ ഞാനിത് മൊമോസിൻ്റെ മാവാണ് കഴിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മോളില്ല, മോള് ഉപ്പാൻ്റെ വീട്ടിലാണുള്ളത്, നോമ്പ് ഓർക്കാൻ പോയിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും കാര്യങ്ങളും ഒന്നും കേൾക്കാത്തത്. കാരണം ആരും കിച്ചണിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് കുറച്ചോയിലും കൂടി ചേർത്തിട്ട് നമ്മുടെ മാവൊന്ന് സൈഡാക്കി വെക്കുന്നുണ്ട്. ഞാനിത് കുഴച്ചെടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ മാത്രമല്ല, ഗോതമ്പ് പൊടി. കാരണം പരത്തി എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനാണ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അധികം മൈദ വേവിച്ച് കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. മൈദ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ബ്രെഡാണ്. ബ്രെഡ് ഫ്രഷ് തന്നെ വേണം. ഇത് ഞാൻ ബേക്കറിയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ തീരെ വലിപ്പില്ല, നമുക്ക് കുറച്ചല്ലേ വേണ്ടു, അതുകൊണ്ട് ചെറുത് മതി എന്ന് പറഞ്ഞു ഉപ്പാനോട്. അപ്പോൾ ചെറുത് വാങ്ങിയതാണ്. അപ്പോൾ സൈഡ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു കവറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ആവശ്യത്തിന് അതെടുത്ത് പൊടിച്ചെടുക്കും. പൊടിച്ചിട്ട് വറുത്തിട്ട് യൂസ് ചെയ്യും, അല്ലാതെ പൊടിച്ച പാടും യൂസ് ചെയ്യും. തിരക്കാണെങ്കിൽ പൊടിക്കും യൂസ് ചെയ്യും. അല്ലാതെ ഉണ്ടെങ്കിൽ കുറേ ഒരുപാട് ബ്രെഡിൻ്റെ ക്രംസൊക്കെ ആകുമ്പോൾ ആ പൊടിച്ചിട്ട് നന്നായിട്ട് വറുത്തിട്ട് ഒന്നും കൂടി മുളക് പൊടിയിട്ടിട്ടൊക്കെ പൊടിച്ചിട്ടൊക്കെ ഞാൻ മുന്നേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നും കാണിച്ചു തരാം കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ നല്ല സോഫ്റ്റ് ബ്രെഡ് വേണം. അതുകൊണ്ടാണ് ബേക്കറി ബ്രെഡ് തന്നെ വാങ്ങിയത്. പാക്കറ്റ് കിട്ടുന്ന ബ്രെഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്നില്ല. അതൊരു ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ മൈദമാവെന്ന് കലക്കി എടുത്തിട്ടുണ്ട്, ഗമ്മാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പശയാക്കിയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക, നടുവിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം. അപ്പം പോകണം ഇൻഷാല്ലാ. അത് ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം റോട്ടിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാനൊരു ചമ്മലാണ്, എനിക്ക് നല്ല ചമ്മലാണ് പുറത്തു നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റക്കായുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ യൂസ് ചെയ്യുമ്പോൾ ഞാനും എടുക്കാറുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അതുപോലെ എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു കുറവല്ലേ. അപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, ഹെൽത്ത് കെയർ ആണ് വളർന്നത്. അപ്പോൾ കാണിച്ച് കുഴപ്പമൊന്നുമില്ല. 14 ദിവസത്തേക്ക് മൾട്ടി വിറ്റാമിൻ ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേദനയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് പോകാൻ മടിയായിരുന്നു, പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ അവർ 2 ദിവസം കൊണ്ട് എൻ്റെ വേദനയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് മൊമോസാണ്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ ഇതൊക്കെ റോൾ ചെയ്ത് ഇട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോഴേക്കും ഉമ്മ പറഞ്ഞു പോയിട്ട് വാ, കയ്യല്ലേ കാണിച്ചിട്ട് വാ, അങ്ങനെയെല്ലാം പറഞ്ഞു. അങ്ങനെ പോയതാണ്. പൊതുവെ എനിക്ക് നല്ല മടിയാണ് ഹോസ്പിറ്റലിൽ പോകാൻ. പക്ഷേ തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഗ്രാമപഞ്ചായത്താണ്, അവൻ്റെ തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ പോയി വന്ന് അതിനുശേഷം 5 മണി വരെ ഉള്ളതുകൊണ്ട് ഞാനൊരു 4 മണിക്ക് 4 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ കാണിച്ചു, ആരും ഉണ്ടായിട്ടില്ല.
കാണിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. 5 മണി വരെ ഉണ്ട് കേട്ടോ അവിടെ ഹെൽത്ത് കെയർ. അപ്പം ഇത് മൊമോസിൻ്റെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഞാനത് ഫ്രിഡ്ജിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം കുറച്ച് സമയം വെക്കേണ്ടതല്ലേന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെ ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഫില്ലിങ്സ് കുറച്ച് കുറച്ചായിട്ട് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. നമ്മുടെ സാരിയുടെ ചുരുക്കൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ എടുക്കുക. നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിന് ആക്കാൻ, അടയുടെ ഷേപ്പിലാണ് നിങ്ങൾക്ക് അറിയുന്നത് അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു എന്താ പറയുക നമ്മുടെ പൂക്കുത്തിരിവരൊക്കെ ആ ഒരു ഷേപ്പിലാക്കിയിരിക്കുന്നത് അങ്ങനെയും ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെ തന്നെയാണ് അധികം ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അടയുടെ ഷേപ്പൊക്കെ ചെയ്യാം, എന്നാലും ഇങ്ങനെയാണ് കൂടുതലും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഷോർട്സ് ഇട്ട ടൈമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സെയിം ഇതേ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ സാരി പ്ലേറ്റ് പോലെ ഇങ്ങനെ എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നല്ലൊരു മോഡൽ കിട്ടും ഇങ്ങനെ വേണ്ടാ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടെർണാഡോ മറ്റേ എഗ് ഫ്രൈയോ ഒക്കെ പോലെ ഒരു ചെറിയൊരു നല്ലൊരു ഷേപ്പിലായിട്ട് കിട്ടും. അപ്പം ഇത് കൂടുതലവർക്ക് അറിയണ്ടാവും, എന്നാലും അറിയാത്തവരാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ സമോസയുടെ മാവ് എന്തായാലും മാവല്ല ഇത്, പണ്ടം ഫ്രിഡ്ജിൽ എന്തായാലും ഉണ്ടാവും സമോസയുടെ ഫില്ലിങ്സ്. അപ്പോൾ ഞാൻ വെച്ച് ഒന്ന് മുറിച്ചിട്ട് 6 ആയിട്ട് കട്ട് ചെയ്തു, ഇങ്ങനെ 6 ആയിട്ട് കട്ട് ചെയ്തിട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം എളുപ്പപ്പണിയാണ് കേട്ടോ, എനിക്ക് എന്താ പറയുക കൈക്കും തീരെ വയ്യ. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷെ എന്തായാലും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് ദുൽഖറിന് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടം ഈ മൊമോസ് പിസ്സ ഇങ്ങനത്തെ സംഭവങ്ങൾ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ച് മൊമോസ് ഉണ്ടാക്കാം, പിസ്സ വേണ്ടാന്ന് വിചാരിച്ചു, അതും കുഴച്ചെടുക്കുന്ന സാധനമല്ല. അപ്പം ഞാൻ വിചാരിച്ചു പിസ്സ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഈറാനിപ്പോളെ തയ്യാറാക്കിയത്. അപ്പം ഇത് ലീഫാണ് കേട്ടോ, മറ്റേ ബിരിയാണി ചെപ്പിലൊക്കെ ഇടുന്ന ഒരു നീളമുള്ളൊരു ലീഫില്ലേ, ബിരിയാണിയിൽ മാത്രമല്ല കേട്ടോ മസാലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറച്ചമ്പിലും പുട്ടിൻ്റെ ഇതിലൊക്കെ ഇട്ട് കൊടുക്കും ഇത്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഈ നമ്മൾ വേവിക്കുന്ന സാധനം അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, പിന്നെ ഉള്ളിലുള്ളവർക്ക് നല്ല ബിരിയാണി തമ്മിടുന്ന സ്മെല്ലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ സ്മെല്ലടിച്ചിട്ട് ദുൽഖറിന് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു, നല്ല മണവേദുണ്ടല്ലോ നല്ല മണവേദുണ്ടല്ലോ ഇട്ടിട്ട് അല്ലോ ഇടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലൊരു സ്മെല്ലാണ്, നിങ്ങൾ തിണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അതിട്ടിട്ടൊന്ന് നോക്കിക്കോ, നല്ല അടിപൊളി ഫ്ലേവർ ഇട്ടോ ഫുഡിന്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരപ്പച്ചട്ടി തന്നെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ പിന്നെ വേവിക്കാനുള്ള അത്രയൊന്നുമില്ല, അല്ലാതെ ഞാനിവിടെ എല്ലാം എണ്ണീറ്റാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കുന്ന സമോസയുടെയൊക്കെ, പിന്നെ അത് അളവ് കുറഞ്ഞോ കുറഞ്ഞോ, ഇപ്പോൾ ഒരാൾക്ക് ഒന്ന് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ആ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമായതുകൊണ്ട് ഒരുമാതിരി തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇറാനിപ്പൊളയാണ്. അപ്പം അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകും. അപ്പം നോമ്പൊക്കെ ഇത്ര ആയതുകൊണ്ട് തന്നെ എൻ്റെ വോയിസിനൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, പിന്നെ ഒച്ചത്തിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്തായാലും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ 3 മുട്ടയുടെ ഇറാനിപ്പൊളയാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും നമുക്ക് കറക്റ്റാണ് കേട്ടോ, 3 മുട്ടയുടെ പൊള എല്ലാവർക്കും ഓരോ പീസായിട്ട് എടുക്കാൻ കറക്റ്റാണ്. അപ്പം ഇതിൻ്റെ പകുതിയാണ് നിങ്ങൾ ഈ 2 മുട്ടയ്ക്ക് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവൊക്കെ എടുത്താൽ മതി കേട്ടോ. സാധാരണ ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സില്ലതാ. അതിൽ നിറയെ മൈദ, 3 മുട്ടയ്ക്ക് അതിൽ നിറയെ മൈദ എടുക്കുക, എന്നിട്ട് അതിലിട്ട് കൊടുക്കുക. ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അരഭാഗം ഓയിലും കൂടി എടുത്തിട്ട് അത് മൊയ്ച്ചു കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ, സെയിം മൈദ എത്രയാണോ എടുത്തത് അതേ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്, പിന്നെ കുരുമുളക് പൊടി, അത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്രഷ് ചെയ്യാത്തതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പൊടിച്ചതുള്ളതുകൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ച് വരാം. അപ്പോൾ ആ മാവ് നല്ല കറക്റ്റായിട്ട് വരും, നല്ല അളവാണ്. നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ് എടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നും അളവൊന്നും വേണ്ട. ഒരു ചായ കുടിക്കുന്ന ഗ്ലാസ് എന്തായാലും എല്ലാ വീട്ടിലും ഉണ്ടാവും, അതെടുത്തിട്ട് ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് കട്ടയപ്പം നിങ്ങൾക്ക് തോന്നിയാൽ കുറച്ച് പാല് വെച്ചിട്ട് അതൊന്ന് നേർപ്പിച്ചാൽ മതി. ഇത് എനിക്ക് കറക്റ്റാണ് കേട്ടോ, ഞാൻ ഈ വീട്ടിലുള്ള എല്ലാ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും കൂടുതൽ പേർക്ക് അറിയണ്ടാവും. എന്നാലും ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ പുതിയ അറിവല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫില്ലിങ്സ് ആണ്, ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ്. അത് പൊരിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിക്കൻ ആ കുറച്ച് പൊരിച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ ആ പറഞ്ഞല്ലോ ഫില്ലിങ്സ് എന്തായാലും ഫ്രിഡ്ജിലുണ്ടാവും, അതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, പച്ചമുളകില്ല തക്കാളി, ക്യാപ്സിക്കം,
അതുപോലെ തന്നെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്തു. അതിനുശേഷം ഞാൻ ആദ്യം ആ നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള ആ മുട്ടയുടെയും മയോണീസ് പേസ്റ്റ് എന്ന് പറയും, ഇതിന് മയോണീസ് പോള എന്ന് പറയാറുണ്ട്, ഇവിടെ റാണിപ്പോള എന്ന് തന്നെ ഞാൻ പറയുന്നത്. എൻ്റെ മോൻ പറയും സോഫ്റ്റ് പിസ്സ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഈ നമ്മുടെ പിസ്സയുടെ പിസ്സ എന്ന് പറഞ്ഞ് ഇത് കൂടി ഒഴിച്ചു കൊടുക്കുക, നമ്മുടെ മയോണീസിൻ്റെ മാവ് കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ സെയിം ഇവിടെ ഞാൻ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുന്നില്ല, ബാക്കി കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറി ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി നല്ല വട്ടത്തിൽ ഇവിടെ തന്നെ ഉണ്ടായ തക്കാളിയാണ്, ഇപ്പോൾ ചെറുത് തന്നെ ഇങ്ങനെ പഴുത്ത് വന്നു. അപ്പോൾ നല്ല രസമുണ്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുത്തു ആ വട്ടത്തിലായിരുന്നു, വട്ടത്തിലെല്ലാത്തിൻ്റെ പകുതിയായിട്ട് തന്നെ ഉള്ളി വെച്ച് കൊടുത്തു. പിന്നെ ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്തു. എനിക്കൊരു 10 മിനിറ്റ് അടിച്ചു വെക്കാം ഈ പാത്രത്തിൽ, പെട്ടെന്നാവും കേട്ടോ. എന്തും കേക്ക് ആയിക്കഴിഞ്ഞാലും എനിക്ക് പകുതി സമയം എടുക്കാറുള്ളു ഈ പാത്രത്തിൽ തയ്യാറാക്കുമ്പോൾ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെഡ് റോൾ ചെയ്ത് വെച്ചില്ലേ, ആ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്കൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. അതിനായിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് നന്നായിട്ട് മൈദ മിക്സ് ചെയ്യണേ. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഓംലേറ്റിൻ്റെ മേലെയൊക്കെ വേറുന്ന ആ ഒരു ടൈപ്പിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. നല്ല പണി കിട്ടി കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്നാണ് പറഞ്ഞല്ലോ ഇങ്ങനെ ആക്കി വെക്കാറാണ്. പാത്രം നോക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഇല്ല, കാലിയാണ്, അപ്പോൾ ടൈമൊന്നും ഇല്ല. ഞാൻ എന്തൊക്കെ കുറച്ച് ബ്രെഡ് എടുത്ത് പൊടിച്ച് ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് മിക്സ് ചെയ്ത് എന്തായാലും ഇതുപോലെ ആക്കിയെടുക്കാമെന്ന് വെച്ചു. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡോക്ടർ എടുത്ത് പോയിട്ട് വരുമ്പോൾ തന്നെ 4:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസും ബ്രെഡ് അതുപോലെ തന്നെ നമ്മുടെ റസ്ക് കൂടിയല്ല, ബ്രെഡ് ഇങ്ങനെ വാട്ടിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുത്തു. ഇനി ബ്രെഡിൻ്റെ ക്രംസ് മാത്രമാണ് കുഴപ്പമൊന്നുമില്ല, ബ്രെഡ് പൊടിച്ചെടുത്തതാണെന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനുള്ളതുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്തു. ഇത് അപ്പോഴേക്കും അത് മിക്സ് ആക്കി കഴിയുമ്പോഴേക്കും ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ പാത്രത്തിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇറാനിപ്പോള പെട്ടെന്ന് തയ്യാറാവും കേട്ടോ. നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക അതൊന്നും ചെയ്യരുത്. ഞാനിങ്ങനെ ഓണാക്കി വെക്കും, ഒഴിച്ചു കൊടുക്കും, മസാല ഇട്ട് കൊടുക്കും, തിരിച്ചു വെക്കും. അപ്പോൾ നമ്മുടെ മോമോസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ ബ്രെഡ് റോള് തയ്യാറാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് പൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഞാൻ ഈ സമൂസ ഉണ്ടാക്കുന്ന ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാറില്ല, കാരണം ഈ ഓയിലിൽ ബ്രെഡിൻ്റെ ആ പൊടി എന്തായാലും വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് പൊരിഞ്ഞ് വരട്ടെ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത്, അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാതെ കാണരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെടുവാതെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നമ്മുടെ ബ്രെഡ് പെട്ടെന്നായി കിട്ടും. ഇത് എനിക്ക് തോന്നുന്നു നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നി. ഇത് നല്ല ചെറിയ ബ്രെഡാണ്, എന്നാലും കുറച്ചും കൂടി വലിയൊരു ബ്രെഡാണെങ്കിൽ നല്ലതാണെന്ന് തോന്നി. ഇപ്പോൾ നമ്മുടെ ഇറാനിപ്പോള അടിപൊളി നല്ല 3D പിക്ചർ പോലും ഉണ്ടല്ലേ, മഷാല്ലാ. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പുറത്താരോ ഓൺ അടിക്കുന്നുണ്ട് കേട്ടോ. കുറേ സമയം ഞാൻ വോയിസ് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഒരാൾ ബെല്ലടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത് പുറത്തുനിന്ന് ആരോ ഓൺ അടിക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നോന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമായി. അപ്പം അത് കൂടുതൽ വെച്ച് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് വോയിസ് കൊടുക്കാന്ന് വെച്ചു. ഇത് കുറച്ചായി വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പം നമ്മുടെ ഇറാനിപ്പോള സെറ്റായി 8 വിസൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സോസൊന്ന് ഇങ്ങനെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. വെളുത്തുള്ളിയും മുളകും കുറച്ച് തക്കാളി ഇതൊക്കെ ചേർത്ത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. കാരണം പെട്ടെന്ന് പിസയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുന്ന കിടക്കാമല്ലോ. പിസ ഉണ്ടാക്കുന്നെങ്കിൽ ഇതിൽ ഞാൻ കുറച്ച് ഇത് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ ഒറിഗാനോ മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പും, അത് ഓൾറെഡി കുറച്ച് പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്നാലും കുറച്ചും കൂടി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാനിത് മോമോസിനുള്ള ചട്നിയാണ് തയ്യാറാക്കുന്നത്. പിന്നെ പറയാൻ മറന്നു, കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം, അത് അല്ലെങ്കിൽ കുറച്ച് പുളിനാരങ്ങ നീര് ചേർത്ത് കൊടുത്തത്. ഇത് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടോ. അപ്പോൾ ലൂസായിട്ടുള്ള ടൊമാറ്റോ സോസ് എല്ലാം മോമോസിൻ്റെ ആ ഒരു റെസിപ്പി. അപ്പോൾ നമ്മുടെ ചായയും കറിയും നാരങ്ങ വെള്ളവും
ഒക്കെ ആയിട്ടുണ്ട്. എന്നെ ഒരു ജ്യൂസിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ബ്രെഡ് മറ്റേ നമ്മൾ ബ്രെഡ് റോള് പൊരിച്ചെടുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ. അത് കുറച്ച് ലൈറ്റ് ചൂടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒരു തിളയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചല്ല എന്തായാലും യൂസ് ചെയ്യുമ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പൊതുവേ നല്ല ടൈം കുറവാണെങ്കിൽ ഇങ്ങനെ തിളപ്പിക്കാൻ നിൽക്കാറില്ല. എണ്ണ ചൂടായാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഓഫ് ചെയ്യാറാണ്. ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതല്ലേ. അപ്പം ഇത് ഇളനീർ ഷെയ്ക്കാണ് കേട്ടോ. കടി ഷെയ്ക്ക് എന്ന് പറയാം. ഇളനീർ കടി ഷെയ്ക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇളനീർ വെള്ളമാണ്. അതുപോലെ തന്നെ കുറച്ച് ഇളനീറിൻ്റെ ആ ഒരു കായ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇളനീർ. കാരണം ലാസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒന്ന് കടിക്കുന്ന പോലെ ആ ഒരു രീതിയിൽ കിട്ടാനാണ്. പിന്നെ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഫസ്റ്റ് ഉമ്മാക്ക് എടുക്കണം. അപ്പോൾ കുറച്ച് ഐസ്ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി, തീർന്നു. അരച്ചെടുക്കുന്നത് ലാസ്റ്റ് അരച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് അരച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇളനീർ ഇങ്ങനെ കടിക്കാനൊന്നും കിട്ടൂല. അല്ലെങ്കിൽ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എളുപ്പപ്പണി എന്തായാലും ഇതാണ്. ലാസ്റ്റ് എല്ലാം അരച്ചെടുത്തതിന് ശേഷം ലാസ്റ്റും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഉമ്മയുടെ ഷുഗർ ഫ്രീൻ്റെ പഞ്ചസാരാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരു ടേസ്റ്റ് കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒരു ഷേക്ക് സാഷ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നട്ട്സ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ്, ഞാനിവിടെ പീനട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കസ്കസ് വെള്ളത്തിലിട്ടതുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ടാണ് കടേ ഷേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ എന്തായാലും ടേസ്റ്റായിട്ട് കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വാങ്ങി കൊടുക്കുന്ന സമയമായിട്ട് ഇക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഉള്ളിൽ കയറ്റാൻ ഇതൊക്കെ തുറക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേട്ട് ഞാൻ അകത്തേക്ക് ഓടി. ഒരുപാട് പള്ളികളുണ്ട്. എൻ്റെ ദൂരത്തെവിടെ നിന്നും കൊടുക്കുന്ന ചെറിയൊരു സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഉച്ചത്തിൽ നമ്മൾ അടുത്തുള്ള പള്ളിയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ നമ്മൾ നോമ്പ് തുറക്കാറുള്ളൂ. അപ്പോൾ പിൽക്കാൻ അയച്ചില്ല, ബാങ്ക് കൊടുത്തിട്ടില്ല. അവിടെ ഇരുന്നാ മതി. കുച്ചിക്ക് എൻ്റെ പേരറിയോ? അത് ബ്രെഡ് റോള്, പിന്നെ പിസ സോഫ്റ്റ്. അടയാന്നടാ സമൂസ. ചീസൊന്നും ഇട്ടിട്ടില്ല, നല്ല ജ്യൂസി ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരുപാട് പള്ളികളുണ്ട്. അപ്പൊ ചെറിയ സൗണ്ട് ഇങ്ങനെ അങ്ങോട്ട് വരുത്തുന്നത് കേട്ടോ. അപ്പൊ അടുത്തുള്ള പള്ളി ഇത് കൊടുത്താലാണ് കേട്ടോ എല്ലാരും നോമ്പ് തുറക്കുന്നത്. അപ്പം ദുൽഖറിന് ഇന്നും നോമ്പുണ്ടായിരുന്ന പറഞ്ഞല്ലോ. അപ്പൊ മോളില്ല, ആ ഒരു കുറവുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാനും മറ്റൊക്കെ കുറവാണ്. എനിക്ക് പറഞ്ഞ് നോമ്പ് പറഞ്ഞ ശേഷം ഞാൻ പോയിട്ട് മോളെ കൂട്ടിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ടോ പോയിട്ട്. അപ്പൊ ഇക്കാക്ക് അങ്ങോട്ട് പോവാനുണ്ട്. പോയിട്ട് വരുമ്പോ എന്തായാലും മോളെ കൂട്ടിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ മോളെ കൂട്ടിട്ട് വന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് വന്നിട്ട് ലൈറ്റ് ഇട്ട് നോക്കുമ്പോ കാണുന്നത് ഇതാണ്. അപ്പൊ മോള് വന്ന ആ ഒരു ഹാപ്പിനെസ് എന്തായാലും ദുൽഖറിന് നല്ല ഒറ്റക്ക് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ്സ് അവളില്ലാണ്ട് നിൽക്കലേയില്ല. അവള് ഇപ്പോൾ കൊറോണ ഇതെല്ലാം ആയതുകൊണ്ട് അങ്ങനെ എവിടെയും പോകാത്തതല്ല. അപ്പൊ മോള് വന്നവക സ്പെഷ്യലായിട്ട് ഒരാൾ ചിക്കൻ കബാബ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ ഉപ്പ ഇന്ന് ഉപ്പിലിട്ടതല്ല ചിക്കൻ കബാബ്. മോള് മൂന്ന് ദിവസം ഇല്ലാണ്ടിട്ടുള്ള. അപ്പോൾ ആങ്ങളമാർക്കും ഉപ്പാക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആയി. ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ അത്തായത്തിൻ്റെ വീഡിയോസ് ആയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ അത്തായത്തിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല. എല്ലാവരും വിളിച്ച് മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആകുതി സമയമാവുക. എന്തായാലും എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ എടുക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വരുന്നതിൻ്റെ ടേക്ക് കെയർ. ബൈ ബൈ.